സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 9 കേരള PSC ഒരു LGS ലെവൽ എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി ഗാർഡ്, ഹൗസ് കീപ്പർ, LGS, എക്സ് സർവീസ് മാൻ എന്നീ തസ്തികയിലേക്കായിട്ട് PU പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 144/2023. ആദ്യത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് ദണ്ഡിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ദണ്ഡി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധവും. ഓപ്ഷൻ ഡി, പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധവും. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ, ഓപ്ഷൻ ഡി സെൻസസ്. നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ജാവലിൻ ത്രോ. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, റൗലറ്റ് ആക്ട്. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം? ഓപ്ഷൻ സി ചൗരി ചൗരാ സംഭവം. പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന, ഓപ്ഷൻ എ തന്നിരിക്കുന്നു, മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു, ബി ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു, സി ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു, ഡി ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു. ഓപ്ഷൻ ബി ആണ് ബന്ധപ്പെടാത്ത പ്രസ്താവന. എന്താണ് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്നതാണ് ബന്ധപ്പെടാത്ത പ്രസ്താവന. ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂരിൽ നിന്ന്. ഭരണഘടനയുടെ 8 പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭാഷകൾ. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ബ്രഹ്മസമാജം. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം പുന്നപ്ര വയലാർ സമരം. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? ശ്രീനാരായണ ഗുരു. തൊട്ടുകൂടായ്മ നിർമാർജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ 17. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? വ്യവസായം. ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് 20-ദിന പരിപാടി. 2021-22 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 132. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? 1 കുറഞ്ഞ മൂലധനം, 2 പരിസ്ഥിതി സൗഹാർദ്ദം, 3 ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, 4 കാർവേ കമ്മിറ്റി. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1, 2, 3, 4. 4 പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ? ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ നഗരം കോഴിക്കോടാണ്. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് സേവന മേഖല. മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ഉടുമ്പൻചോല. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്?
ഭാരതപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ്. 2019 ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ. പത്മശ്രീ ലഭിച്ച ആദ്യത്തെ കായിക താരം MD വത്സമ്മ. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കോതമംഗലം. ചുവടെ കൊടുത്തിരിക്കുന്ന വേൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗര സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യം തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാക്കുക. ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യം. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല എറണാകുളം. 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഇടിമിന്നൽ. 2015 ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവ കേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ആക്കുളം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ദാമൻ. ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത്? ഒന്ന്, അമർഗഢ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. 2, നർമ്മദ നദി പടിഞ്ഞാറേക്ക് ഒഴുകുകയും അറബിക്കടലിൽ പതിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഇറ്റാനഗർ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര. 2014 ജൂൺ മാസം 2ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം തെലുങ്കാന. 2014 ജൂൺ മാസം 2. ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ബംഗ്ലാദേശ്. പ്രകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണം. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണം. ഏത് മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 100? ഫെർമിയം. ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്? USA. ബിഗ് ഇഞ്ച്. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? ചെന്നൈ. ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഇവ. 1, 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനം. 2, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമാണ് SIDBI. LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ചിലിയാണ്. ഇപ്പം ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്? USA, മെക്സിക്കോ, കാനഡ. താഴെ പറയുന്നവയിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം ഷിൻഡോ. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം നീലാംബരി. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചത് ആര്? മജീഷ്യൻ ഗോപിനാഥ് മുതുക്കാട്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യനിലുണ്ടാകുന്ന രോഗം സ്കർവി. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക.
പേശീയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലനില പാലിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. 3, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3 മാത്രം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? തലച്ചോറ്. ഐക്യരാഷ്ട്രസഭയുടെ 27-ാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഈജിപ്ത്. 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ച രോഗം മങ്കി പോക്സ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിൻ്റെ തടാകം എന്നറിയപ്പെടുന്നത്? ലാക്കസ് വെറീസ്. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m³. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം വൈദ്യുതോർജം രാസോർജമാകുന്നു. സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം സൾഫർ. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർവെസ്റ്റിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഒലിവർ ഡീമൻ. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏത്? ഓ ഗ്രൂപ്പ്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോകാർഡിയോഗ്രാം. ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായ രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥ ഹീമോഫീലിയ. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം. 18-നും 60-നും ഇടയിൽ വയസ്സുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3 എന്നിവ ശരിയാണ്. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാകുന്നത്? ഓപ്ഷൻ ഡി, ഇൻസുലിൻ. ആന്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലെമിംഗ്. ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകളും ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ക്ഷയം, BCG. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം? എയ്ഡ്സ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? വൈറസ്. 12, 28, 24 എന്നീ സംഖ്യകളുടെ ഉത്സാഹ എത്ര? ഓപ്ഷൻ സി, 4. മാത്സ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 82-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 22.071. 83, 5/9 എന്ന ഭിന്നസംഖ്യയുടെ വർഗം? ഓപ്ഷൻ എ ആണ് ഉത്തരം, 25/81. 3 സംഖ്യകളുടെ ശരാശരി 24. ഇതിൽ 2 സംഖ്യകൾ 14, 28 ആയാൽ 3-ാമത്തെ സംഖ്യ? ഓപ്ഷൻ സി ആണ് ഉത്തരം, 30. 85 ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1600. 86-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 4/15.
87 ഓപ്ഷൻ ബി ആണ് 1 × 3/4. 88-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 20%. 89-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 50 കിലോഗ്രാം. 90 ഓപ്ഷൻ ബി ആണ് ഉത്തരം 280 കിലോമീറ്റർ. 91-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 32. 92 ഓപ്ഷൻ സി ജെ എം എൽ എൻ. 93-ാമത്തേത് ഓപ്ഷൻ ഡി ആണ് 27-ാമതും 23-ാമതും. ഒറ്റയാനെ കണ്ടെത്തുക, ഓപ്ഷൻ ബി ആണ് ഉത്തരം സെയിൽസിംഗ്. 95-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് എൻ എം എൽ. 96-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 19 മിനിറ്റ്. 97 ഓപ്ഷൻ ഡി. 98 ഓപ്ഷൻ സി ആണ് ഉത്തരം ആർ. 99-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഐസ്. താങ്ക് യു.